നമസ്കാരം കേരളത്തിലെ ഒരു ആസ്ഥാന വിദൂഷകര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടുണ്ടായത് ഒരു നല്ല സൂചനയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിച്ച് സാമാന്യ വിദ്യാഭ്യാസമോ തിരിച്ചറിവോ ഇല്ലാത്തവരെ ഭയപ്പെടുത്തി അത്തരം ഗുണങ്ങൾക്കെതിരെ തിരിച്ചുവിടുന്ന എക്കോസിസ്റ്റത്തിന് ചെകിട്ടത്ത് കിട്ടിയ അടിയായി തന്നെ അതിനെ കാണണം ഒരു പ്രമുഖ മാധ്യമം നടത്തിയ നാടകത്തിന്റെ ക്ലൈമാക്സിൽ തന്നെ ആ അടി വീണു എന്നാണ് സംഗതിയുടെ ഹൈലൈറ്റ് രാജ്യത്തിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിയമമായി വരുമ്പോൾ അതിനെതിരെ തിരിയുന്ന രാജ്യദ്രോഹികൾക്ക് ആവോളം വിസിബിലിറ്റി നൽകുകയും ചെയ്യുക എന്നതാണ് ചില മാധ്യമങ്ങൾ ഒഴികെയുള്ള പല മാധ്യമങ്ങളുടെയും ഒരു പൊതു സ്വഭാവം സ്വന്തം അപ്പനെ അയലത്തെ ഔസ്യപ്പേടൻ തല്ലുമ്പോൾ ഔസ്യപ്പേടിനൊപ്പം നിൽക്കുക എന്നതാണ് പൊതുവെ കേരള മാധ്യമ മാമാകൾ അവലംബിക്കുന്ന ഒരു രീതി ഇന്ത്യ അവരെ സംബന്ധിച്ച് ഏതോ ഒരു ശത്രു രാജ്യവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഏതോ അന്യഗ്രഹങ്ങളുമാണ് എന്ന പ്രതീതിയാണ് പല വാർത്തകളും കണ്ടാൽ തോന്നുക ആധാർ ജി എസ് ടി നോട്ട് നിരോധനം സി എ എ കാർഷിക ബില്ലുകൾ തുടങ്ങി ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി ഭദ്രമാക്കുന്ന മികച്ച തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ നന്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചവരെ മേന്മയുള്ളവരാക്കുന്നതിനും ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങളെ വക്രീകരിച്ച് ജനങ്ങളെ അസ്വസ്ഥരാക്കുക എന്നതുമായിരുന്നു പൊതുവെ അവരുടെയൊക്കെ ഒരു ലൈൻ ഇത്തവണ സംഗതി എന്തായാലും ചീറ്റിപ്പോയി നിലപാടുകളോട് സത്യസന്ധത പുലർത്തണമെന്ന് കരുതുന്ന ആ മൂന്ന് ബിസിനസ്സുകാരും കാര്യങ്ങൾ സുവ്യക്തമായി പറഞ്ഞതോടെ ഇനി അവർ പറഞ്ഞതൊക്കെ പൊളിച്ചെടുക്കാനും പിടിച്ചു നിൽക്കാനുമായി കാപ്സ്യൂൾ ഫാക്ടറി അടുത്ത ഒരു മാസമെങ്കിലും രാപ്പകലില്ലാതെ പ്രവർത്തിക്കണം എന്ന അവസ്ഥയുമായി വിദൂഷകന്റെ രണ്ട് ഉപമകളെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല ജി എസ് ടി എന്ന ഭൂതം എന്നതാണ് ഒരു ഉപമ എന്താ ജി എസ് ടി അയാളെ പിടിച്ച് വിഴുങ്ങാൻ പോയോ ബിസിനസ് നടത്തുന്ന ആരോട് ചോദിച്ചാലും ജി എസ് ടി വന്നതോടെ കാര്യങ്ങൾ എളുപ്പമായി എന്നാണ് അവരുടെയൊക്കെ നിലപാട് ആധാർ വന്നതോടെ ജനങ്ങൾ വഴിയാധാരമായി എന്നതാണ് മറ്റൊരു പ്രസ്താവന ആധാർ കാർഡ് എടുക്കാൻ ആർക്കെങ്കിലും പുരയും പുരയിടവും വിൽക്കേണ്ടി വന്നു തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഒരു ഐ ഡി കാർഡ് മാത്രമല്ലേ അത് അപ്പോൾ വസ്തുതകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രണ്ട് ഭീകരമായ ഇമേജുകൾ സൃഷ്ടിച്ച് വിവരമില്ലാത്ത െ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ആ വിദൂഷകന്റെയും മാധ്യമത്തിന്റെയും ഉദ്ദേശം എന്നത് വ്യക്തമല്ലേ ഇനി പുട്ടിന് പേര് ഇടുന്നത് പോലെ സർക്കാർ ആരുമാകട്ടെ കേന്ദ്രമായാലും കേരളമായാലും ശരി എനിക്കത് പ്രശ്നമല്ല എന്ന് വിദൂഷകൻ വക ഒരു സത്യപ്രസ്താവന കേരളത്തിൽ അദ്ദേഹത്തിന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത് വാര്യരോ സാംസ്കാരിക നായകരോ ആകട്ടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഇരട്ടത്താപ്പുകളികൾക്ക് വളരെ ഹ്രസ്വമായ ആയുസ് മാത്രമേ ഉള്ളൂ ഇത് ടെക്നോളജിയുടെ കമ്മ്യൂണിക്കേഷന്റെ വിവര സാങ്കേതിക വിദ്യയുടെ ലോകമാണ് നിങ്ങൾ വളച്ചൊടിച്ചാൽ ലോകം രണ്ടായിരം ആണ്ടോടെ അവസാനിച്ചു കഴിഞ്ഞു അല്പമെങ്കിലും സത്യമൊക്കെ ഇനിയെങ്കിലും പറയാൻ പഠിച്ചാൽ നാലാളുകൾ നിങ്ങളെയൊക്കെ സാംസ്കാരിക നായകർ എന്ന നിലയിൽ വിലമറിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് വാലാട്ടുന്ന വില കുറഞ്ഞവരായി മാത്രമേ സമൂഹം നിങ്ങളെ കാണുകയുള്ളൂ നല്ലതുപോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഓടി ഒളിക്കേണ്ട ഗതികേട് ഉണ്ടാക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കുറച്ചൊക്കെ സത്യം പറയാൻ പഠിക്കൂ സ്വന്തം നട്ടലിൽ നിവർന്നു നിൽക്കുന്നതും ഒരു അന്തസ്സു തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്